ജീവനെടുത്ത അനാസ്ഥ വയനാട് ബത്തേരി സർവജന സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹലാ ഷെറിൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ സ്കൂളിലെ കൂടുതൽ അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് അനാസ്ഥ ഉണ്ടായെന്ന കണ്ടെത്തലിൽ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസയെ സസ്പെൻഡ് ചെയ്തു കേരളം വിറങ്ങലിച്ച സംഭവത്തിൽ കൂടുതൽ അധ്യാപകർക്കെതിരെ ഇന്നലെ കുട്ടികൾ അധ്യാപകൻ ഷിജിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രാഥമിക ചികിത്സ നൽകുന്നതിൽ അനാസ്ഥ ഉണ്ടായെന്ന കണ്ടെത്തലിൽ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജിസയെ സസ്പെൻഡ് ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂരജിനോട് ചുമതലയിൽ നിന്ന് മാറി നിൽക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ വീഴ്ച ഒരു കുരുന്നിന്റെ ജീവനെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സർക്കാർ നടപടി യുക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആശുപത്രിയിൽ കുട്ടിയെ യഥാസമയം എത്തിക്കാത്തത് വീഴ്ചയാണ് കുട്ടികൾ വിവരം പറഞ്ഞിട്ടും അധ്യാപകർ നടത്തിയ അവഗണന ഗൌരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥും അറിയിച്ചു കൂടുതൽ പേർ ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുകയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ തുടർന്നുണ്ടാവും കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ശക്തമാകാനാണ് സൂചന ന്യൂസ് വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള ഇന്ന് സ്കൂൾ സന്ദർശിക്കും വിദ്യാഭ്യാസ മന്ത്രി നാളെ ഷഹ്ലയുടെ വീട് സന്ദർശിക്കും ജില്ലയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു രതീഷ് ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു സ്ഥിതി എന്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ജില്ലാ കളക്ടറുടെ സന്ദർശനം എപ്പോഴാണ് തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നും പല ഭാഗങ്ങളിലും ഉണ്ടാവും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉണ്ടായി അതിന്റെ ഭാഗമായി തന്നെയാണ് വലിയ തരത്തിലുള്ള നടപടികളിലേക്കും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങിയത് ഇന്നലെ അധ്യാപകനെയും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകാൻ താമസം കട്ടിയ ഡോക്ടറേയും ഡ്യൂട്ടി ഡോക്ടറേയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇത് മാത്രമല്ല കൂടുതൽ അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രിയും ഈ നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല ശക്തമായ നടപടികളുമായി ഇപ്പോൾ കേരളത്തിന് ആകെ അപമാനകരമായ ഒരു സംഗതിയാണ് നടന്നത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ തരത്തിൽ മങ്ങ കേൾപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് ശക്തമായ നടപടികളിലേക്ക് തുടരുമെന്ന് തന്നെയാണ് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള സ്ഥലം സന്ദർശിക്കുമെന്നാണ് നമുക്ക് വീട്ടുന്ന അനൌദ്യോഗിക വിവരം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സന്ദർശനം ഉണ്ടായിരുന്നു എന്നാൽ ചില ഔദ്യോഗിക തിരക്കുകളിലും അത് മാറ്റിവെച്ചു എന്നാണ് അറിഞ്ഞത് എന്തായാലും ഇന്ന് സ്ഥലം വീടും ഈ മരണപ്പെട്ട കുട്ടിയുടെ വീടും കൂറും സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ കെ എസ് സി ജില്ലയിൽ വിദ്യാഭ്യാസ എന്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ് എയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡി ഡി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു

ഈ കാണുന്നത് സർവജന ഹൈസ്കൂളിലെ ശുചിമുറികളാണ് കാടുമൂടിയ ഭാഗങ്ങൾ മാധ്യമങ്ങളെ മറയ്ക്കാൻ വെട്ടിനിരത്തിയിട്ടുണ്ട് ക്ലാസ്സുകളാകട്ടെ ഇതിലും ദയനീയം ഇതാണ് ഒരു സ്കൂളിന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി പാമ്പ് കടി പാമ്പ് കടിച്ച് മരിച്ചു ഇത് അതേ ഒരു സമാനമായ ഒരു രീതിയാണ് ഇവിടെ പാമ്പല്ല എന്ത് വേണമെങ്കിലും ഇവിടെ കയറി കിടക്കാം സൗകര്യമായിട്ട് പാർക്കാനുള്ള സൗകര്യമാണ് ഇപ്പൊ ഒരുക്കിട്ടേക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ പി ടി യുടെയും ഇവിടുത്തെ സ്കൂളുകളുടെ സ്കൂളിലെ അധ്യാപന്റെയും അധ്യാപകരുടെയും മോശമായ പ്രവൃത്തിയാണ് അവർക്കുള്ള ഏറ്റവും ഒരു താന്തരമാണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഇതിനൊരു പരിഹാരം കാണണം ക്ലാസ്സിൽ കയറുമ്പോൾ ചെരുപ്പ് കൂരണമെന്ന അധ്യാപകരുടെ തിട്ടൂരവുമുണ്ട് ക്ലാസ് മുറിയിലെ വൃത്തി പ്രധാനമെന്ന് പറഞ്ഞാണ് കുട്ടികളെ ചെരുപ്പിടാൻ അനുവദിക്കാത്തത് പാമ്പും മാളങ്ങളുമുള്ള ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്ക് ചെരുപ്പിടാൻ അനുവാദമില്ല അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് മാളം ഉണ്ടായിട്ട് ഇതുവരെ കുട്ടികൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മാറ്റണം സ്കൂളിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ അവസ്ഥ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെട്ടിടം തന്നെ പൊളിച്ച് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടിയാണ് ഈ ഒരു കോടി ഉറുപ്പ്യ കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് അത് ശരിയാണെങ്കിൽ ഉടനെ തന്നെ കെട്ടിടം പൊളിച്ചു പണിത് അത് പുതിയ കെട്ടിടം വെക്കാനുള്ള നടപടിയെടുക്കും പക്ഷെ അതിന് കാത്തു നിൽക്കാതെ തന്നെ നിലവിലുള്ള ക്ലാസ്സിലുള്ള ഈ പാച്ചസ് എല്ലാം തീർത്ത്

കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ കോടിയേരി വിശദീകരിക്കുന്നു മാവോയിസ്റ്റുകൾ വർഗ വ്യക്തമാക്കുന്ന കോടിയേരി മാവോയിസ്റ്റുകൾക്ക് അന്തർദേശീയ തീവ്രവാദ സംഘടനകളുടെ സഹായം ലഭിക്കുന്നുവെന്നും ആരോപിച്ചു മാവോയിസ്റ്റ് വിവാദം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാനിരിക്കെയാണ് പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും സജിത്ത് വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നതല്ലേ ലേഖനം തീർച്ചയായും അങ്ങനെ തന്നെയാണ് കോടിയേരിയുടെ ലേഖനം വ്യക്തമാക്കുന്ന കാര്യവും കാരണം ഈ വിഷയത്തിൽ സി പി എം മാവോയിസ്റ്റ് യു എ പി എ വിഷയത്തിൽ സി പി എം നിലപാട് ഒന്നുകൂടി തുറന്നു പറയുകയാണ് കോടിയേരിയുടെ ലേഖനത്തിൽ ഇക്കാര്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് മാവോയിസ്റ്റ് ആശയവ്യതിയാനം സംഭവിച്ചവർ പാർട്ടിയിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അക്കാര്യം പരിശോധിക്കും അതായത് പി മോഹൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നിലപാട് തന്നെ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയും വരുന്നു അത്തരം കാര്യം ഒപ്പം കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിയില്ല ഒപ്പം തന്നെ ഈ യു എ പി എ വിഷയത്തിൽ പാർട്ടി സിദ്ധീകരൻ നിലപാട് തിരുത്തും കഴിഞ്ഞ ദിവസം സി പി എം പി ബി യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾക്ക് സമാനമായ ഒരു നിലപാട് തന്നെ ഇത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു യു എ പി എ തീർച്ചയായും തിരുത്തും വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ യു എ പി എ സർക്കാരിന് മുന്നിലെത്തുമ്പോൾ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചതിൽ തിരുത്തൽ വരുത്തുമെന്ന് തന്നെയാണ് കോടിയേരി ആവർത്തിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മാവോയിസ്റ്റുകൾ വർഗശത്രുക്കളല്ല എന്നൊരു നിലപാടും കോടിയേരി ലേഖനത്തിൽ എടുത്തിട്ടുണ്ട് പക്ഷേ മാവോയിസ്റ്റുകൾക്ക് സാർവദേശീയമായി തീവ്രവാദി സംഘടനകളുടെ പിന്തുണ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഈ വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എടുക്കുന്ന നിലപാട് ടി ജി സജിത്താണ് തിരുവനന്തപുരത്തും വിവരങ്ങൾ യു എ പി എ മാവോയിസ്റ്റ് വിഷയങ്ങളിൽ നിലപാട് ആവർത്തിച്ച് സിപിഎം മാവോയിസ്റ്റുകളുടെ സഖ്യകക്ഷികളാണ് ലോകത്തുള്ള ഇസ്ലാമിക തീവ്രവാദികളെന്ന പി മോഹനന്റെ നിലപാടിനെ പിന്തുണച്ച് സിപിഎം സംസ്ഥാന സമിതി അംഗം എം പി രാജേഷ് പറഞ്ഞു യു എ പി യെ ദുരുപയോഗപ്പെടുത്താൻ കേരളത്തിൽ അനുവദിക്കില്ലെന്നും അതിൽ സർക്കാരിന്റെ ഉറപ്പുണ്ടെന്നും ജില്ലാ സെക്രട്ടറി പി മോഹനൻ വ്യക്തമാക്കി കോഴിക്കോട് സിപിഎം സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സാമ്രാജ്യത്വത്തിനെതിരായിട്ട് പൊരുതാൻ ആരാണ് സഖ്യകക്ഷികൾ മാവോയിസ്റ്റുകളുടെ എന്നറിയാമോ മാവോയിസ്റ്റുകളുടെ സഖ്യകക്ഷികൾ ലോകത്താകെയുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ് അതാ കഴിഞ്ഞ ദിവസം മോഹനം മാഷ് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് മോഹനം മാഷ് എന്തോ ഒരു മഹാ അപരാധം പറഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ വലിയ കോലാഹലം ഉണ്ടായത് മാവോയിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണെന്ന പി മോഹനന്റെ പ്രസ്താവനയിൽ തെറ്റില്ലെന്ന് എം പി രാജേഷ് പറഞ്ഞു മാവോയിസ്റ്റുകൾ അരാജകത്വവാദികളാണ് വഴിതെറ്റിപ്പോയ സഹാക്കളല്ല എസ് ഡി പി തൊഴിലാളി സംഘടനയുടെ സെക്രട്ടറി മുൻ നേതാവാണ് ഇപ്പോ മാവോയിസ്റ്റ് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ആണ് പേര് ഞാൻ കോഴിക്കോട്ടുകാരോട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് മാവോയിസ്റ്റുകൾ അംഗീകരിച്ച ഈ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് കേരളത്തിൽ കോഴിക്കോട്ടൊക്കെ സഹകരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയുടെ എല്ലാം പേരിൽ പൊതുവേദികൾ ഉണ്ടാക്കും ആ പൊതുവേദികളുടെ മറവിലാണ് ഈ സഹകരിച്ച പ്രവർത്തനം നടക്കുന്നത് യു എ പി ദുരുപയോഗപ്പെടുത്തുന്നില്ലെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു ഒരു കാര്യം സി പി ഐ എമ്മിന് വേണ്ടി വെട്ടി തുറന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ ഡി എഫിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും വിമർശിക്കുന്നതിന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒരു പിന്തുണയും ഔദാര്യവും സി പി ഐ എന്ന് പറയുന്ന ഈ കരുത്തുറ്റ ഈ വിപ്ലവ ആവശ്യമില്ല പന്തിരങ്കാവിൽ നടന്ന പൊതുയോഗത്തോടനുബന്ധിച്ച് പ്രകടനവും നടന്നു ന്യൂസ് കോഴിക്കോട് മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എൻ സി പി കോൺഗ്രസ് ശിവസേന നേതാക്കൾ ഇന്ന് മുംബൈയിൽ യോഗം ചേരും മുഖ്യമന്ത്രി ഉൾപ്പെടെ അംഗ മന്ത്രിസഭയെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് എൻ സി പി കോൺഗ്രസ് സഖ്യം അന്തിമ തീരുമാനത്തിൽ എത്തിയത് ഇന്ന് കോൺഗ്രസ് എൻ സി പി നേതാക്കൾ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും അതിനുശേഷം ശിവസേനയുമായുള്ള അന്തിമ ചർച്ച നടക്കും പിന്നാലെ സർക്കാർ രൂപീകരണത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും രാവിലെ മണിക്ക് ഉദ്ധവ് താക്കറെയുടെ അധ്യക്ഷതയിൽ ശിവസേന എം എൽ എ യോഗം ചേരുന്നുണ്ട് നിലവിലെ സൂചനകൾ അനുസരിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തിമൂന്നംഗ മന്ത്രിസഭയാകും ചുമതലയേൽക്കുക ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും എൻ സി പി കോൺഗ്രസ് സഖ്യത്തിന് നൽകുമെന്നാണ് വിവരം മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കുന്നതിലും അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എൻ സി പിയുമായി മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കാനാണ് തീരുമാനമെങ്കിൽ ആദ്യഘട്ടത്തിൽ ശിവസേനയ്ക്കാകും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക ഇന്ന് വൈകിട്ട് കോൺഗ്രസ് നേതാക്കളുടെ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെയും തിരഞ്ഞെടുക്കും കെ പി അഭിലാഷ് ന്യൂസൈറ്റീൻ ഡൽഹി ഇലക്ട്രോണിക് സിഗരറ്റുകൾ നിരോധിക്കാനുള്ള ബിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും നേരത്തെ ഇറക്കിയ ഓർഡിനൻസിന് പകരമായാണ് ബിൽ ഇ സിഗരറ്റുകളുടെ വിൽപ്പന സംഭരണം പരസ്യം ഇറക്കുമതി എന്നിവ നിരോധിക്കുകയാണ് ലക്ഷ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കെതിരായ ആരോപണങ്ങൾ എന്നിവ ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിക്കും പ്ലാസ്റ്റിക് നിരോധനം പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കൽ സർക്കാരിന് വെല്ലുവിളിയാകും പ്ലാസ്റ്റിക്കിനു പകരം എന്തുപയോഗിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വ്യാപാരികളിൽ നിന്നുള്ള എതിർപ്പും വർഷങ്ങളായുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്ന് പെട്ടെന്ന് മാറാൻ ജനങ്ങൾ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് ഇതിനായി ബോധവൽക്കരണത്തിനും സർക്കാർ ആലോചിക്കുന്നു അടുത്ത വർഷം ജനുവരി ഒന്നിന് നിരോധനം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം പ്ലാസ്റ്റിക്കിനു പകരം തീർത്തും ജൈവികമായ ബദൽമാർഗം കണ്ടെത്തേണ്ടിവരും വാട്ടർ ബോട്ടിൽ ഷാംപൂ ബോട്ടിൽ തുടങ്ങിയവ പ്ലാസ്റ്റിക് നിർമ്മിതമാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക ശ്രമകരമാകും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിരോധിക്കാനാണ് തീരുമാനം പ്ലാസ്റ്റിക് കവറുകൾ പാത്രങ്ങൾ സ്പൂൺ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഗാർബേജ് ബാഗുകൾ മേശവിരികൾ മുന്നൂറ് എം എൽ കുറവുള്ള കുപ്പികൾ തുടങ്ങിയവ നിരോധനത്തിന്റെ പരിധിയിൽ വരും സർജിക്കൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് ഇളവ് മിൽമ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങി ഉപയോഗശേഷം പ്ലാസ്റ്റിക് തിരികെ തിരികെയെടുക്കാമെന്ന് ഉറപ്പു നൽകുന്നവരെയും നിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും നിരോധനം ലംഘിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ പതിനായിരം രൂപയാണ് പിഴ കുറ്റമാവർത്തിച്ചാൽ ഇരുപത്തയ്യായിരം രൂപയും പിന്നെയും ആവർത്തിച്ചാൽ അൻപതിനായിരം രൂപയും പിഴ ഈടാക്കും ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം മാർക്ക് തിരിമറിയിൽ കേരള സർവകലാശാല നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങളും മാർക്ക് തിരിമറയ്ക്ക് എന്നാണ് സമിതിയുടെ കണ്ടെത്തൽ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഒന്നിലധികം ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു സംഭവത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇല്ലെന്നാണ് സമിതിയുടെ നിഗമനം മോഡറേഷൻ മാർക്ക് കൂട്ടി നൽകി തോറ്റ വിദ്യാർത്ഥികളെ ജയിപ്പിച്ച സംഭവം വിവാദമായതോടെയാണ് കേരള സർവകലാശാല അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് മൂന്നംഗ സമിതി ആഭ്യന്തര അന്വേഷണം പൂർത്തിയാക്കി ഇന്ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും ടാബ്ലേഷൻ സോഫ്റ്റ്വെയറിലെ അപാകതകളും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചുവെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ മാർക്ക് തിരിമറി ആസൂത്രിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമിതിയുടെ കണ്ടെത്തൽ നിർണായകമാകും നെയിമും പാസ്വേർഡും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പലതവണ കർശന നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അത് ഗൗരവത്തിലെടുക്കാത്തത് വീഴ്ചയാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ ഡിജിറ്റൽ തെളിവുകളിൽ വിശദമായ പരിശോധന സൈബർ സെൽ നടത്തട്ടെ എന്നാണ് വിദഗ്ധ സമിതിയുടെ തീരുമാനം അവധി ദിവസം കമ്പ്യൂട്ടർ സെന്റർ തുറന്നത് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനാണെന്ന് ആരോപണമുയർന്നിരുന്നു ബി സി എ വിദ്യാർത്ഥികളായ ഇരുപത്തിയഞ്ചോളം പേരുടെ രജിസ്ട്രേഷൻ അടക്കം നീക്കം ചെയ്തുവെന്നായിരുന്നു വിമർശനം മാർക്ക് കൂട്ടി നൽകിയെന്ന് തെളിഞ്ഞവരുടെ മാർക്ക് ലിസ്റ്റ് റദ്ദാക്കാൻ വൈസ് ചാൻസലർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ തുടര് നടപടികള് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന പതിനാറ് പരീക്ഷകളില് പന്ത്രണ്ടെണ്ണത്തിൽ മാർക്ക് തിരിമറി നടന്നു ന്യൂസ് തിരുവനന്തപുരം മരട് ഫ്ളാറ്റ് വിഷയം ഇന്ന് വീണ്ടും സുപ്രീംകോടതി ഫ്ളാറ്റ് പൊളിക്കൽ നടപടി ഉടമകൾക്കുള്ള നഷ്ടപരിഹാര വിതരണം എന്നിവയുടെ പുരോഗതി കോടതി വിലയിരുത്തും കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ എല്ലാ ഫ്ളാറ്റ് ഉടമകൾക്കും ലക്ഷം രൂപ വീതം നൽകണമെന്ന് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു കോടതി വിധി നടപ്പിലാക്കി വരികയാണെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകും സംസ്ഥാന ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ സംവിധായകനും മരടിലെ ഫ്ളാറ്റ് ഉടമയുമായ മേജർ രവി നൽകിയ കോടതി ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കും എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് മുന്നോടിയായുള്ള സർവേ നടപടികൾ ആരംഭിച്ചു കനത്ത മഴയിൽ എപ്പോഴും വെള്ളക്കെട്ടുണ്ടാകാറുള്ളിലാണ് ആദ്യഘട്ടത്തിൽ സർവേ നടന്നത് ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിവിധ വകുപ്പുകളിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി സാങ്കേതിക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി ഇതിന്റെ ഭാഗമായുള്ള സർവേ നടപടികളാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് സ്ഥിരം വെള്ളപ്പൊക്കമുണ്ടാവാറുള്ള ഇരുപത്തിയേഴ് ഡിവിഷനുകൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഇതിനു പുറമെ നഗരത്തിലെ അഞ്ച് പ്രധാന കനാലുകളും സംഘം പരിശോധിച്ചു കനാലുകളിലെ തടസ്സം നീക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും ആവശ്യമായി വരുന്ന ചെലവും കണ്ടെത്താനാണ് സർവേ നടന്നത് കൽവർട്ടുകളുടെ വീതി കുറവും കനാലുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നതുമാണ് വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് സംഘം വിലയിരുത്തി അപ്പോൾ ആൾക്കാർ വേസ്റ്റ് കനാലിലേക്ക് ഡംപ്

വാർത്തകളിലേക്ക് വാളയാർ കേസിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം അപ്രതീക്ഷിത നീക്കം കേസിന്റെ അന്വേഷണത്തിലും പ്രോസിക്യൂഷനിലും സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായി പരിശോധിക്കപ്പെടുന്നതോടെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ വാദം എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ വൈകിക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് വാളയാർ കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിത നീക്കമായി കേസിൽ പരാജയമാണെന്ന ആരോപണമുയർന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതിനു ശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നതാണ് ശ്രദ്ധേയം അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകളാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുകയെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ആദ്യത്തെ പെൺകുട്ടിയുടെ മരണമന്വേഷിച്ച വാടയാർ എസ് ഐ എ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ മുഖ്യ അന്വേഷണം നടത്തിയ പ്രത്യേക സംഘത്തിന്റെ വീഴ്ചകൾ പരിശോധിച്ചിട്ടില്ല ജുഡീഷ്യൽ ശേഷം ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുമെന്നാണ് കരുതുന്നത് കമ്മീഷൻ കേസിന്റെ ഓരോ ഘട്ടവും വിശദമായി പരിശോധിക്കും ആദ്യത്തെ പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല ആദ്യ മരണം നടന്നപ്പോൾ വീടിനടുത്ത് രണ്ടുപേരെ കണ്ടതായി സഹോദരി പറഞ്ഞിട്ടും അന്വേഷിച്ചില്ല കസ്റ്റഡിയിലെടുത്ത പ്രതിയെ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ വിട്ടയച്ചു തെളിവുകൾ ശേഖരിക്കുന്നതിൽ എന്തെല്ലാം വീഴ്ച പറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് കരുതുന്നത് പ്രോസിക്യൂഷൻ കേസ് ലാഘവത്തോടെ കൈകാര്യം ചെയ്തതായ വിമർശവും പരിശോധിക്കും എന്നാൽ കേസിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് തടസ്സമില്ലെന്നിരിക്കെ നടപടികൾ വൈകിക്കാനാണെന്ന ഉയർന്നിട്ടുണ്ട് ന്യൂസ് ജെൻ യു വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഉന്നത സമിതി വീണ്ടും ചർച്ച നടത്തും സമരത്തിന് പിന്തുണയുമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എ ബിവിപി പ്രവർത്തകർ മാനവ വിഭവശേഷി മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി ഫീസ് വർധന പൂർണ്ണമായി പിൻവലിക്കണമെന്നും വൈസ് ചാൻസലറെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു മദ്രാസ് ഐ ടി വിദ്യാർത്ഥി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ വിദ്യാർത്ഥികളുടെ തീരുമാനം സമരത്തിനായി ഐ ഐ ടി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു തുടർ സമരങ്ങൾ തീരുമാനിക്കാൻ സംയുക്ത ആക്ഷൻ കമ്മിറ്റി ഇന്ന് വൈകുന്നേരം യോഗം ചേരും ആഭ്യന്തര അന്വേഷണം തള്ളിയ ഐ ഐ ടി ഡയറക്ടറുടെ പ്രഖ്യാപനത്തിന് ശേഷം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം അതേസമയം ആരോപണ വിധേയരായ അധ്യാപകരെ അന്വേഷണ സംഘം മൂന്നാം വട്ടവും ചോദ്യം ചെയ്യും നടൻ ഷെയ്ൻ നിഗത്തെ വിലക്കണമെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ ആവശ്യത്തിൽ അനൌപചാരിക ചർച്ചകൾ ഇന്ന് നടന്നേക്കും അതേസമയം താൻ സിനിമാ ചിത്രീകരണത്തിൽ പൂർണമായി സഹകരിച്ചുവെന്നും സെറ്റിൽ മാനസികമായി പീഡിപ്പിക്കുകയാണുണ്ടായതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷൈൻ നിഗം പറഞ്ഞു വെയിൽ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട നിഗവും നിർമ്മാതാവ് ജോബി ജോർജും തമ്മിലുള്ള തർക്കം വീണ്ടും വിവാദമാവുകയാണ് സിനിമയിൽ നിന്ന് വിലക്കണമെന്നും വെയിൽ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മാത്രമേ ഇനിയുള്ള സിനിമകൾ അനുവദിക്കാൻ എന്നും നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം താരസംഘടനയായ അമ്മയെ അറിയിച്ചിട്ടുണ്ട് ഷെയ്നെ വിലക്കരുതെന്ന് അമ്മ ഭാരവാഹികൾ അനൌദ്യോഗികമായി നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ഇതുവരെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അനൌപചാരികമായ ചർച്ചകൾക്ക് ഇരുപക്ഷത്തെയും ചിലർ മുൻകൈ കഴിഞ്ഞ തവണ തർക്കമുണ്ടായപ്പോൾ ഇത് പറഞ്ഞവസാനിപ്പിക്കാൻ അടുത്ത ദിവസം തന്നെ ഔപചാരിക യോഗം ചേർന്നിരുന്നു എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇരുപക്ഷത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ മനഃപ്പൂർവം ചിലർ ഒറ്റപ്പെടുത്തി അപമാനിക്കുകയാണെന്നും സെറ്റിൽ മാനസിക മാനസികപീണ്ണമേൽക്കേണ്ടി വന്നതായും ഷൂട്ടിങ്ങിന് താൻ കൃത്യസമയത്ത് അദ്ദേഹം പറയുന്നു ന്യൂസ് എത്തിയിരുന്നായും കൊച്ചി ശബരിമല വാർത്തകൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ വരവ് തുടങ്ങിയിട്ടും മതിയായ സൗകര്യങ്ങളില്ലാതെ കാനനപാത എരുമേലി വഴിയുള്ള പാതയിലാണ് അസൗകര്യങ്ങൾ ഏറെ കാട്ടാനശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ തീർത്ഥാടകർക്ക് വെല്ലുവിളിയാണ് എരുമേലിയിൽ നിന്നും കാളക്കെട്ടിയിലെത്തി അഴുത കടന്ന് ചെറിയാന വട്ടത്തെത്തുന്ന കാനനപാതയാണ് തീർത്ഥാടകർക്ക് ദുർഘടമായിരിക്കുന്നത് മുപ്പത് കിലോമീറ്ററോളം ദൂരമുള്ള പാത വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രി തങ്ങേണ്ടി വരും തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച എത്തുമ്പോഴും അസൗകര്യങ്ങളാണ് ഭക്തരെ ഇവിടെ സ്വീകരിക്കുന്നത് ഇപ്പൊ കെട്ടി സ്ഥിരം നമുക്ക് മെയിൻ സ്ഥലങ്ങളുണ്ട് അവിടെ കരിമല ഉച്ചി പുരിക്കോട്ട അഴുത ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഓരോ വിരിയങ്കിലും ഉണ്ട്